എന്താന്നറിയോ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഓരോരുത്തരായിട്ട് ഞെട്ടിച്ചോണ്ടിരിക്കുക. വന്നു, വരാൻ പാടില്ലാത്ത വരയം പാമ്പ്, ശംഖുവരയൻ. അതേളിയാ, കൊടല് വരെ അറ്റുപോയിട്ടും മുറിവുണങ്ങി അവനെത്തി. കാഞ്ഞിരപ്പള്ളിക്കാരൻ അച്ചായൻ ജോസ്. അവനെ കണ്ടിരുന്നോ? നന്ദൻ എന്റെ പെങ്ങളോടും എന്നോടും കാണിക്കുന്ന നന്ദി കേടി കേട്ടപ്പോ സഹിക്കാൻ വയ്യാതെ ഞാൻ അവന്റെ അടുത്ത് രണ്ട് വർത്താനം പറയി ഇറങ്ങി പുറപ്പെട്ടത്. അപ്പതെ വഴി തടഞ്ഞു കൂനിമേ കുരു. അവനെ ഭയക്കണം. ഞാൻ ഈ നാടകത്തിന്റെ അവസാന ഘട്ടത്തിലാണ്, ക്ലൈമാക്സിലാണ് അവൻ എത്തിയിരിക്കുന്നത്. രോഹിണിയുടെ പേരിലുള്ള പ്രോപ്പർട്ടി വെച്ച് ഹൗസിംഗ് ലോൺ എടുത്താൽ നല്ലൊരു തുക കയ്യിൽ വരും. പിന്നെ അവളുടെ ബാങ്ക് ഡെപ്പോസിറ്റും സ്വർണം വിൽക്കുന്ന പണവും എൻ്റെ അക്കൗണ്ടിലിട്ട് തരും. അതേതാണ്ട് ഒരു 1.5 കോടി രൂപ വരും. അതിൽ നിന്നൊരു 25 ലക്ഷം രൂപ എനിക്ക് തന്നുകൂടിയാളിയാ. 10 ലക്ഷമാണ് ഞാൻ ഓഫർ ചെയ്തിരുന്നത്. അത് ലീനയെ കൊല്ലുന്നതിനുള്ള തുക. ഇപ്പൊ അതിന്റെ ആവശ്യമില്ലല്ലോ. അതുകൊണ്ടൊന്നും തരൂലേ. നേരത്തെ തരാന്ന് പറഞ്ഞ 10 ലക്ഷം തന്നിരിക്കുമെന്ന് എനിക്ക് ഉറപ്പ് വന്നിട്ടില്ല. ഇപ്പൊ ആദ്യം നിറയെ ചാഞ്ചാടുക. ഈ പോക്ക് ശരിയാണോളിയാ? ഞാനെന്ന് തുമ്മിയാലേ അളിയന്റെ 1.5 കോടി ഷൂവ. നരം വിഷമിക്കാതെ, നമുക്ക് എന്തെങ്കിലും ചെയ്യാന്നേ. ചെയ്തേക്കണം. ജോസത്തി നന്ദനെന്ന് പറയുന്നവൻ എന്തൊക്കെയാ മനസ്സിൽ വെച്ചോണ്ട് നടക്കണമെന്ന് എനിക്കറിഞ്ഞൂടാ. അതിന്റെ കൂടെ അച്ഛനെന്ന് പറയുന്ന ആളെ നല്ല വൃത്തിയായിട്ട് കൊന്നിട്ട് അയാൾ പ്രേതമായിട്ട് അലയ്യ. കൂടെ കുറെ പിതാമഹന്മാരുണ്ട്, ഒരു മുതുമുത്തച്ഛൻ, പോരാത്തതിനൊരു മുഖം മുടിയും. എല്ലാരും കൂടെ എന്നെ പറഞ്ഞിട്ട് അടിക്കുന്നതിന് മുമ്പ് എനിക്ക് നാട്ടിൽ നിന്ന് മുങ്ങണം. പ്രേതങ്ങൾ ഏത് നാട്ടിൽ പോയാലും കൂടെ വരും. ജോസിനെ പോലുള്ളവരാണെങ്കിൽ പണക്കം അറിയാന്ന് വെക്കാം, ഈ പ്രേതങ്ങൾ എന്ത് ചെയ്യും? അതുകൊണ്ടാ പറഞ്ഞത്, നരന് പണം കിട്ടിയിട്ടും വലിയ പ്രയോജനമൊന്നും ഇല്ലാന്ന്. അതുകൊണ്ട് തരാതിരിക്കണ്ട. പണം കിട്ടിയാലേ പട്ടിണി മാറും. അളിയൻ 1.5 കോടി കിട്ടിയാ, എനിക്ക് 25 ലക്ഷം. എന്റെ നര, ഇതിനോടകം തന്നെ ഞാൻ ലക്ഷങ്ങൾ വാരി എറിഞ്ഞു കഴിഞ്ഞു രോഹിണിയുടെ വിശ്വാസം നേടിയെടുക്കാൻ. അത് 10 or 20 ലക്ഷം വാരി എറിഞ്ഞു കാണും, എന്നാലും കിടക്കുകയല്ലേ കൂടി. അപ്പൊ പിന്നെ പറഞ്ഞ പോലെ 25 ലക്ഷം. വീട്ടിനകത്തൊക്കെ സൂക്ഷിച്ചിരുന്നോ? എപ്പോഴെങ്കിലും ഒരു കോളിംഗ് ബെല്ല് വരും ജോസിന്റെ. Oh, no.
മനപ്രയാസം പോലെ. എന്തേലും പ്രശ്നമുണ്ടോ ശരത്തേട്ട? പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണേ. ശരത്തേട്ടൻ മൂഡ് ഔട്ടായി കഴിഞ്ഞാ പിന്നെ ഒരു രസവുമില്ല. ആ ദിവസം മുഴുവൻ പോക്കാം. എനിക്ക് എന്തൊക്കെയോ ഭയം പോലെ. നീ ഭയന്ന് വിറച്ച് മരിക്കണോടാ. അയ്യോ, എന്തിനാ ഭയം? അതിന് കാരണം ഞാനാണോ? ഏയ്, എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്ന പോലെ ഒരു തോന്നല്. ആകെ ഒരു വിഷമം പോലെ. ശരത്തേട്ടൻ വിഷമിക്കണ്ടാന്നേ. ചില ദിവസങ്ങൾ അങ്ങനെയാ, കാരണം ഇല്ലെങ്കിലും മനസ്സിനകത്തൊരു വിഷമം തോന്നും. അത് വലിയ കാര്യമായിട്ടൊന്നും എടുക്കണ്ട. തനിക്ക് എന്നോടുള്ള സ്നേഹം എന്നും ഇങ്ങനെ നിലനിൽക്കൂ. പിന്നെ അത് അതൊരുമാതിരി കളിയാക്കുന്ന പോലെ ഉണ്ടായിരുന്നല്ലോ. കളിയാക്കുന്ന പോലെയോ? ശരത്തേട്ടന് ഇത് എന്താ പറ്റിയേ? അല്ല, എനിക്കങ്ങനെ തോന്നി. ആ ലീന ടീച്ചറിനെ പോലെ ആവരുത് ശരത്തേട്ടനും. അവരിങ്ങനെയാ, ഏത് നേരോ സ്വപ്ന ലോകത്താ. എന്താ പറയുന്നതെന്ന് അവർക്ക് പോലും അറിയത്തില്ല. വട്ടുണ്ടോന്ന് പലരും പറഞ്ഞു തുടങ്ങി. ലീന ഒരു നേരം പോക്കായല്ലേ? അവരെനിക്കൊരു നേരം പോക്കല്ല, അവരോട് എനിക്ക് വെറുപ്പാ. ശരത്തേട്ടനെ ആര് കുറ്റപ്പെടുത്തിയാലും അതൊന്നും ഞാൻ അംഗീകരിച്ചു കൊടുക്കില്ല. ഇനി ജോസ് വന്നാ ഈ ലീന എന്ന് പറയുന്നവള് അവനോടൊപ്പം കൂടും. ഏത് ജോസ്? അയാളെയൊക്കെ ഞാൻ എപ്പോഴേ മറന്നു കഴിഞ്ഞു. പിന്നെ അയാളെ പറ്റി ശരത്തേട്ടൻ സംസാരിക്കണ്ട. അമ്മച്ചി ഒരുപാട് തീർത്തു, എങ്കിലും എനിക്ക് വരാതിരിക്കാൻ പറ്റില്ലല്ലോ. ഈ നാട് ശരിയല്ല സർ. ഇവിടെ വന്ന ശേഷം എനിക്ക് മനപ്രയാസങ്ങൾ മാത്രമേ ഉള്ളൂ. അത് നാടിനെ കുറ്റം പറയണ്ട. ഏത് നാട്ടിലും നല്ലവരുമുണ്ട്, മോശപ്പെട്ടവരുമുണ്ട്. അതിൽ കുറച്ച് മോശ ആൾക്കാരെയാണ് നമ്മൾ പരിചയപ്പെട്ടത്. എന്നാ അവരിൽ നമ്മളെക്കാൾ നന്മയുള്ളവരാ വൃന്ദാവനത്തിലുള്ളവര്. എന്നാൽ അവർ തെറ്റിദ്ധരിക്കപ്പെട്ടു, അടുത്തു നിൽക്കേണ്ടവരകന്നു. എന്തായാലും അതിലൊക്കെ ഒരു മാറ്റം വന്നു. ഇനി ഈ നാട് നമുക്ക് നല്ലതായിരിക്കും. കാരണം എത്തേണ്ടവരെത്തിക്കഴിഞ്ഞു. ഇനി നമ്മളെല്ലാവരും ഒന്നാണ്. അതന്നെ വലിയൊരു ആശ്വാസമല്ലേ. പിന്നെ ശരത്തിന്റെ വിവരങ്ങൾ അറിഞ്ഞപ്പോ രോഹിണി നന്നായി കരഞ്ഞു അല്ലേ? അതേപ്പറ്റി സാറിനെ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞല്ലോ, സമനില തെറ്റിപ്പോയി ആ പാവത്തിന്റെ. നാല് വർഷങ്ങൾക്ക് ശേഷം അവൻ വരണ്ടായിരുന്നു. അങ്ങനെ വന്നില്ലായിരുന്നെങ്കിൽ രോഹിണി ഇത്ര വിഷമിക്കില്ലായിരുന്നു. എങ്കിൽ അവന്റെ ചതി കണ്ടുപിടിക്കാൻ എളുപ്പമല്ലല്ലോ. പിന്നെ ഒരു കണക്കിന് ഇങ്ങനെയൊക്കെ ഉണ്ടായത് നന്നായി സർ. അല്ലെങ്കിൽ ഇനിയുള്ള കാലം അത്രയും ടീച്ചർ കാത്തിരിക്കും ആ ദുഷ്ടന് വേണ്ടി. എന്നാ ഇനി ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരാളില്ല. അതുകൊണ്ട് തന്നെ സാറിനോടുള്ള റെസ്പെക്റ്റും സ്നേഹവും ടീച്ചറിന് കൂടിയിട്ടുണ്ട്. ഒരു പക്ഷേ മുമ്പ് ജോസാറിന്റെ അമ്മച്ചി ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ വന്നേക്കാം. അമ്മച്ചിയുടെ മരുമകളായി രോഹിണി ടീച്ചർ എത്തിയേക്കാം. അതേപറ്റിയൊന്നും ഇപ്പൊ ചിന്തിക്കാൻ പറ്റില്ല ടീച്ചറെ. രോഹിണിയും നന്ദനൊക്കെ മാറിയത് തന്നെ മഹാഭാഗ്യ. കണ്ടിരുന്നു ഞാൻ അവനെ നരനെ. അതുകൊണ്ടിപ്പോ അറിയേണ്ടവരൊക്കെ ഞാൻ എത്തിയ വിവരം അറിഞ്ഞു കാണും. അറിയട്ടെ എല്ലാവരും. തിരിച്ചടിക്കാൻ കരുത്തുള്ള ഒരാളും കൂടി ഉണ്ട് ഇപ്പൊ കൂടെ, നന്ദൻ. നരനെയും നയനെയും പിടികിട്ടി നന്ദന്. എന്നാ ശരത്തിന് അയാൾ അറിഞ്ഞിട്ടില്ല. രോഹിണി പറഞ്ഞതുകൊണ്ടാ പറയാത്തത്.
അതാ നല്ലത്. അവൻ നരനേക്കാളും ഭയങ്കരനാണെന്ന് അറിഞ്ഞാ അവനെ കൊല്ലുന്ന കാര്യം ഉറപ്പാ. നന്ദൻ കൊലയാളിയാവേണ്ട ആളല്ല, സാറിനെ പോലെ തന്നെ നന്മയുണ്ടയാൾക്ക്. രോഹിണിയോട് പറഞ്ഞേക്ക് ഞാൻ വന്നിരുന്നെന്ന്. ശരത് അവിടെ ഇല്ലാത്ത നേരം നോക്കി അയാളുടെ വീട്ടിലേക്കൊന്ന് പോണം, വിശ്വനാഥ് സാറിനെ കാണണം. ശരി. താങ്ക്സ്. ശരി ടീച്ചർ. ടീച്ചറേ, മടങ്ങി വരാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചിരുന്ന ആളെത്തി. ജോസാറ്, എന്തൊരു സന്തോഷം. അത് പിന്നെ സന്തോഷം ഉണ്ടാവില്ലേ. ജോസാർ എത്തുമ്പോ നമുക്ക് കുറച്ചും കൂടി ധൈര്യം വരിക, ആത്മവിശ്വാസം. അത് ശരിയാ. എല്ലാ സത്യങ്ങളും അറിയാവുന്ന ആള് അത് പിന്നാലെ നടന്ന് പറയാനും നമ്മളെ രക്ഷിക്കാനും നോക്കി. പക്ഷേ നമ്മൾ അദ്ദേഹത്തെ അകറ്റി വെറുത്തു. അന്നേ അല്പം സംശയം ഉള്ളിൽ വെച്ചിരുന്നെങ്കിൽ ജോസാറിന് കുത്തേൽക്കില്ലായിരുന്നു. അദ്ദേഹം ഇന്നും ആരോഗ്യവാനായി ഇവിടെ കണ്ടേനെ. ഞാൻ സാറിനോട് പറഞ്ഞിട്ടുണ്ട് നടന്നതൊന്നും ആരോടും പറയരുതെന്ന്. നന്ദൻ അറിഞ്ഞാൽ ശരത് എന്ന ഫ്രോഡിനെ കൊല്ലും. അവനെ ഇനിയും കൊലയാളിയാക്കാൻ വയ്യ ടീച്ചറെ. നമ്മൾ പോകുന്ന രീതിയിൽ തന്നെ അങ്ങ് പോയാൽ മതി. പണത്തിന് വേണ്ടി പെണ്ണിന്റെ കണ്ണീര് വീഴ്ത്തുന്നവൻ ഒരു ഗ്ലാസ് ചായ പോലും കുടിക്കാൻ കാശില്ലാതെ തെണ്ടി തിരിയുമ്പോ സമൂഹത്തെ അറിയിക്കണമെല്ലാം. അവനെ ജയിലിലാക്കണം. ഇന്നലെ അവൻ വീട്ടിൽ വന്നപ്പോ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാണും, ജോസാർ വന്ന ഉടനെ കണ്ടത് നരനെയാ. അവൻ ചിലപ്പോ സംഭവം മറ്റവന്റെ കാതിൽ എത്തിച്ചു കാണും. എനിക്ക് ഏതായാലും ജോസാറിനെ ഒന്ന് കാണണം. ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. ശരി. ലീന ടീച്ചറിനെ കണ്ടെന്ന് പറഞ്ഞു. വീണ്ടും ഒരു വരവ്. ഈ വരവിൽ പഴയതുപോലെ പുറത്തിറങ്ങി നടക്കരുത്. മറ്റാരെ കുറിച്ച് ഓർക്കണ്ട, പക്ഷേ സ്വന്തം അമ്മച്ചിയെ കുറിച്ച് ഓർക്കണം. കൈവിട്ട കളിക്ക് ഞാൻ ഇന്നില്ല. എല്ലാം തീരുമാനിച്ചുറപ്പിച്ച് തന്നെയാ വന്നത്. ഇവിടെ എനിക്ക് സപ്പോർട്ടായി ഒരാളും കൂടിയുണ്ട്, തന്റെ ആങ്ങളം നന്ദൻ. നന്ദന്റെ തിരിച്ചുവരവ് മറ്റാരെക്കാളും സന്തോഷിപ്പിക്കുന്നത് എന്നെയാ. മുമ്പത്തെ പോലെ അല്ല കാര്യങ്ങൾ. അന്ന് ഒളിഞ്ഞിരുന്ന് ആക്രമിക്കുന്ന നരനെ മാത്രം പേടിച്ചാൽ മതിയായിരുന്നു. എന്നാ ഇപ്പൊ അതല്ല സ്ഥിതി. ശരത് എന്ന് പറയുന്ന തലച്ചോറുള്ള ഒരുത്തൻ കൂടി വന്നിട്ടുണ്ട്. അവന് നരനോടും നയനയോടും സിമ്പതി കൂടുതലാ. അവരൊന്നിച്ചു നിന്നാൽ നരന് വേണ്ട ബുദ്ധി ഉപദേശിച്ചു കൊടുക്കാൻ ശരത്തിനെ കൊണ്ട് പറ്റും. അറിയാം, എല്ലാ വർഷവും ഞാൻ ചിന്തിച്ചു. രോഹിണിയും ലീനയും സത്യങ്ങൾ മനസ്സിലാക്കിയതുകൊണ്ട് ഇനി അവൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ടെൻഷൻ ഒന്നും വേണ്ട. ഒരു കൂട്ട അസുരജന്മങ്ങളെ ഒന്നിച്ച് നിഗ്രഹിക്കാൻ തന്നെയാ എന്റെ ഈ മടങ്ങി വരുന്നത്. ഇവിടെ ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ നിന്നു തന്നാ മതി. പിന്നെ അവനിപ്പോ നിങ്ങൾ രണ്ടുപേരും കൂടി പന്ത് തട്ടുകയാണല്ലോ. ആ കളി ഭംഗിയായിട്ടെന്നെ നടക്കട്ടെ. സ്നേഹിച്ചു കൊല്ലവനെ, പണം മോഹിച്ചെത്തിയവനെ വാഗ്ദാനങ്ങൾ ഒരുപാടങ്ങ് കൊടുക്ക്. ഈ നാടകത്തിന്റെ കലാശക്കൊട്ട് ഞാൻ തന്നെയായിരിക്കും. ഞാനിന്ന് തന്റെ വീട്ടിലേക്ക് പോവാ. ശരത് അവിടെ കാണില്ലല്ലോ. ഇല്ല. നമ്മൾ കണ്ട വിവരം അറിയിക്കണ്ട.
താൻ പറയില്ലെന്നറിയാം, എങ്കിലും ഒന്ന് ഓർമ്മപ്പെടുത്തിയേ ഉള്ളൂ. വരേണ്ടത് കർത്താവിന്റെ നിയോഗ. അമ്മച്ചി സമ്മതിച്ചു ഇങ്ങോട്ടേക്ക് വരാൻ. എതിർത്തു ഒരുപാട്, പിന്നെ പോന്നപ്പ ഇങ്ങ് കൂടെ പോന്നു. നേരത്തെ താമസിച്ച വീടിന് എരണമില്ല എന്ന് പറഞ്ഞോണ്ട് ഇപ്പൊ പുതിയൊരു വീട്ടിലേക്ക് മാറി. അത് നന്നായി. ആ വീട്ടിൽ താമസിച്ചപ്പോ സാറിനൊന്നും പ്രശ്നങ്ങളായിരുന്നല്ലോ. വീടല്ല ടീച്ചറെ പ്രശ്നം, മനുഷ്യര് തന്നെയാ. ആ അതും നേരാ. ആരോഗ്യം വീണ്ടെടുത്ത് വരുവാണെന്നും ഉടനെ തിരിച്ചു വരുമെന്നും രോഹിണി പറഞ്ഞിരുന്നു. ഇപ്പൊ പൂർണ്ണ ആരോഗ്യവന. ഒരു കണക്കിന് സാർ ഈ നാട്ടിലേക്ക് വരണ്ടായിരുന്നു. എനിക്ക് ഭയമില്ല ടീച്ചറെ, എന്നെയാണ് ഇവിടെ ചിലർ ഭയക്കുന്നത്. രോഹിണി സ്കൂളിലാണോ? അതെ. ശരത്തോ? മോനും ഇവിടില്ല. ശരത്ത് വന്ന ശേഷം മൊത്തത്തി വീട്ടിനകത്തൊരു വെളിച്ചമുണ്ടല്ലേ. അത് പിന്നെ പറയണോ? നന്ദൻ വീട് വിട്ടു പോവുകയും വിശ്വട്ടിനെ തളർച്ച ബാധിക്കുകയും ചെയ്ത ശേഷം ഒരാൺതുണി ഇല്ലായിരുന്നെങ്കിൽ ആ ശരത്തിന്റെ വരവോടെ അതിനൊരു മാറ്റം വന്നു. ഇനിയും പല മാറ്റങ്ങൾ ഈ വീട്ടിൽ വരാനുണ്ട്. ശരിക്കും ഈ വീട്ടിൽ തുണയാവേണ്ട ആള് ഉടനെ ഇങ്ങ് തിരിച്ചെത്തും. വേറെ ആരുമല്ല, ടീച്ചറിന്റെ പ്രിയപ്പെട്ട മോൻ തന്നെ. ചില കള്ളനാണയങ്ങളൊക്കെ എല്ലാവരും തിരിച്ചറിയാൻ പോവാ. നയനയും നരനെയൊക്കെ നന്ദൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അവര് മാത്രമല്ല, അവരെക്കാൾ അപകടകാരികളുണ്ട് ഈ പരിസരത്ത് തന്നെ. അതാരാണെന്നൊക്കെ വൈകാതെ എല്ലാവരും തിരിച്ചറിയും. ഏതായാലും സാറിനൊന്ന് കാണട്ടെ. കിടപ്പിലായിരുന്നു സാർ, ആയുസിന് ബലമുള്ളതുകൊണ്ട് മരിച്ചില്ല. അത് ചില ജോലികൾ ചെയ്തു തീർക്കാനായിരിക്കും. പിന്നെ കൈക്ക് തളർച്ചയാണെന്ന് എന്നെ കാട്ടണ്ട സാർ. നന്ദൻ എന്നോട് സത്യങ്ങൾ തുറന്നു പറഞ്ഞു. കൈകളുടെ തളർച്ച മാറിയത് ആരോടും പറയണ്ട. കുറച്ചുനാള് ഈ തളർച്ച ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകുന്നത് നല്ലത്. നാടകം നന്നായി കളിക്കാൻ അറിയാവുന്ന ശത്രുക്കളാ ചുറ്റും. അപ്പോ അതേ നാണയത്തിൽ തിരിച്ചടിക്കലേ രക്ഷയുള്ളൂ. ഈ നാട്ടിലേക്ക് വന്ന് ബാങ്കിൽ ജോയിൻ ചെയ്തപ്പോ എനിക്ക് എൻ്റെ അനിയനെ പോലെ ഒരാളെ കിട്ടി. അയാളുടെ വീട്ടിലെത്തിയപ്പോ സംസ്കാര സമ്പന്നരായ അച്ഛനും അമ്മയും സഹോദരങ്ങളെയും ഇവിടെ കണ്ടു സാർ. നന്ദന്റെ ഭാര്യയെ കാണാൻ ആഗ്രഹിച്ചിട്ടും അവൾ കുറച്ചുനാൾ ഒളിച്ചു നടന്നു, പിന്നെ കണ്ടു. സത്യം പറഞ്ഞ അന്ന് ഹൃദയം നിന്ന് പോകുന്ന അവസ്ഥയായിരുന്നു എനിക്ക്. രോഹിണിയോട് മാത്രമായിരുന്നു ഞാൻ സത്യം പറഞ്ഞത്. നന്ദന് വേദനയ്ക്കും അച്ഛനും അമ്മയ്ക്കും വേദനയ്ക്കും എന്നൊക്കെ പറഞ്ഞ് എല്ലാവരിൽ നിന്നും അത് മറച്ചുവെച്ചു. അവിടെയാണ് പിഴവ് പറ്റിയത്. എന്റെ ലൈഫിൽ ഞാൻ കണ്ട ഏറ്റവും മോശമായ പെണ്ണിനെ നന്ദൻ ഭാര്യയാക്കിയതിൻ്റെ സഹതാപായിരുന്നു പിന്നീട് എനിക്ക്. ഈ വീടിന്റെ പരിസരത്ത് പോലും വരാൻ യോഗ്യതയില്ലാത്തവരാ അവളും അവളുടെ കുടുംബവും. പക്ഷെ വന്നു പെട്ടുപോയി. അവിടെ തീർന്നു എല്ലാം. എന്നാ ഇപ്പൊ എല്ലാവരും എല്ലാം അറിഞ്ഞു കഴിഞ്ഞു. നന്ദൻ ഉൾപ്പെടെ എല്ലാവരും
ഇനി ജീവിതം തിരിച്ചു പിടിക്കണം സർ. കുടുംബജീവിതത്തോട് ഇപ്പൊ വിരക്തിയുള്ള നന്ദനെ തിരുത്തണം. എന്നിട്ട് നന്ദനെ കൊണ്ട് വേറൊരു വിവാഹം കഴിപ്പിക്കണം. അയാളുടെ ഭാര്യയാവാൻ, ഈ വീടിന്റെ മരുമകളാവാൻ യോഗ്യതയുള്ളൊരു പെൺകുട്ടിയെ കണ്ടെത്തണം. എല്ലാം ശരിയാവും സർ. ഇനി സാറിന്റെ കുടുംബത്തിന് തുണയായി ഞാനും കൂടെയുണ്ട്. ആരൊക്കെ നന്ദികേട് കാണിച്ചാലും ശരി. വല്ലാത്തൊരു പ്രതിസന്ധിയാ മുന്നിലുള്ളത്. അതിനിടയിൽ സ്വന്തം ജീവിതത്തെ കുറിച്ച് ചിന്തിക്കാൻ സമയമില്ല ടീച്ചറെ. അത് മനസ്സിലാക്കി രോഹിണി പെരുമാറിയാൽ ഞങ്ങളുടെ ജീവിതം ഇരുട്ടാവില്ല. അല്ലെങ്കിൽ പ്രശ്നമാ, വീണ്ടും എനിക്ക് അകന്നു പോകേണ്ടി വരും. നമുക്ക് നാശം ഉണ്ടാവുമ്പോ കൂട്ടത്തോടെ കത്തിക്കണം. വൃന്ദാവനത്തിലുള്ള എല്ലാവരെയും